UAE മുൻ കോൺസുൽ ജനറലിന്റെ ബാഗിൽ നിന്ന് 11 മൊബൈൽ ഫോണുകളും 2 പെൻ ഡ്രൈവുകളും കസ്റ്റംസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം എയർ കാർഗോ കോംപ്ലക്സിൽ ബാഗുകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. കോൺസുൽ ജനറൽ അൽ സാബി നേരത്തെ യുഎഇയിലേക്ക് മടങ്ങിയിരുന്നു. കോൺസുൽ ജനറലിനും സ്വർണ്ണക്കടത്തിൽ പങ്കാളിത്തമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. വിദേശത്തേക്ക് കൊണ്ടുപോകാനെത്തിച്ച യു എ കോൺസുലേറ്റിലെ ബാഗേജുകളാണ് കസ്റ്റംസ് കൊച്ചി യൂണിറ്റ് പരിശോധിച്ചത്. മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബിയുടെ ബാഗിൽ നിന്നാണ് മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും ലഭിച്ചത്. ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണും പെൻഡ്രൈവും സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങി നയതന്ത്രതലത്തിൽ തടസ്സങ്ങൾ നീക്കിയാണ് ബാഗുകൾ കസ്റ്റംസ് പരിശോധിച്ചത്. കോൺസുൽ ജനറൽ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലുള്ള ബാഗുകളും മറ്റ് വീട്ടുപകരണങ്ങളും കസ്റ്റംസ് വിശദമായി പരിശോധിച്ചിരുന്നു. തിരുവനന്തപുരം എയർ കാർഗോ കോംപ്ലക്സിലെ പരിശോധന മുഴുവനായും കസ്റ്റംസ് സംഘം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അറ്റാഷെ റാഷിദ് ഗാമിസ് അൽ അഷ്മിയയ്ക്ക് ചുമതല നൽകിയായിരുന്നു കോൺസുൽ ജനറൽ ഇന്ത്യ വിട്ടത്. പിന്നാലെ അറ്റാഷെയും മടങ്ങി. കോൺസുൽ ജനറൽ, അറ്റാഷെ, സാമ്പത്തിക വിഭാഗം മേധാവി ഗാലിദ് എന്നിവർക്ക് സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും വ്യക്തമായ പങ്കുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ജനം, കൊച്ചി.